Hallelujah, hallelujah. Lord, stay with us. Hallelujah, hallelujah. But there's a God who loves us for who we are. Hallelujah. We might be thinking to ourselves we're sinful. Hallelujah. But our God, our rock. Hallelujah. He loves us for who we are. Hallelujah, hallelujah. There's a song right now. Hallelujah. He knows us completely, even more than we know ourselves. Hallelujah. And the atmosphere, hallelujah. And we're going to sing that, hallelujah, from deep within our hearts, hallelujah. Amen. Balam, unna dangalin me nadathumave.
Yeshuve, Yeshuve,
Sulliya Thiratha Nanmaga Sulliya Sulliya Thiratha Vankrubaga India India Thiratha Nanmaga Sulliya Sulliya Thiratha Vankrubaga Nanmi Yesuve Nanmi Yesuve Nee Seidha Nanmagal Orayiram Nanmi Nanmi Yesuve Nanmi Yesuve Nee Seidha Nanmagal Lanke ne berim tammani zial kura lanka mana ribe shure rebe te berikal manam halleluya rinka mana zinkalura lanka mana ribshani ura balam tebe kebe vinkalura lanka mana zinkala pantiram shuna biya kura vial kurele berim shana pantiyal lura lanka ma biya shuna ramsana barinka mari ura la patira kala rimchen rimte ne berim tallura shakiyode Hallelujah, 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 hallelujah.
ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി മരിച്ചുവെന്ന് നീ പറഞ്ഞ വിഷയത്തിന്റെ മേൽ ആമേൻ യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്ന രാത്രിയാ. ആമേൻ ഹാലലുയ. അത് നിന്റെ ജോലിയുടെ വിഷയമാണെങ്കിലും നിന്റെ സാമ്പത്തിക വിഷയമാണെങ്കിലും നിന്റെ തലമുറകളുടെ മേലുള്ള വിഷയമാണെങ്കിലോ രംശമാന റീഹബാല ശൂരമാന സിയാതുന നിന്റെ രോഗത്തിന്റെ മേലുള്ള വിഷയമാണെങ്കിലോ ഇന്ന് രാത്രി കാലം യേശു ക്രിസ്തുവിന്റെ ജീവൻ ആമേൻ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ സാറാഫാത്തിലെ വിധവയുടെ മകന്റെ മേൽ ഇറങ്ങിയത് സത്യമെന്ന വചനം വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി കാലം അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സാറാഫാത്തിലെ വിധവയുടെ മകന് ജീവൻ തിരികെ നൽകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലം അവൻ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഇന്ന് രാത്രി റംഷാഖാന റിഖമാന നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യോ. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യോ. ആമേൻ. വിശ്വസിക്കണോ? 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 ഇന്ന് രാത്രി കാലം യേശു ക്രിസ്തുവിന്റെ നാമോ ആമേൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നീ വിശ്വസിക്കുവാൻ കൂടി തയ്യാറാകണോ. ആമേൻ. നടക്കുന്നുവെങ്കിൽ നടക്കട്ടെ എന്നല്ല. ആമേൻ ഹല്ലേലൂയ. ലോകത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ് നീയും ഹല്ലേലൂയ ആമേൻ ലോകക്കാരെ പോലെ ആമേൻ നിൽക്കുന്നു ആമേൻ എങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുകയില്ല. പക്ഷേ ഇന്ന് രാത്രി ഒരു പടി കൂടി ആമേൻ കേറി ഇല്ല, ഞാൻ എന്റെ യേശുവിന്റെ മഹത്വം കാണും, എന്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആമേൻ വിശ്വസിക്കുവാൻ നീ തയ്യാറെങ്കിൽ രഖമാന ശൂരമാന സിയാതുന രഖമാന റിഖലൂട ലഖമാന സിയാതുന രഖമാന ഋഷമാന വീരകൂര രഹസ്യ ലൂടമാന ആമേൻ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി കാലം ജീവനായി ആമേൻ നിന്റെ മേൽ നിന്റെ വിഷയത്തിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാ. ആമേൻ ദൈവത്തിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ രഖമാന റിഖമാന സിയാതുന രഖമാന റിഹബാല ശൂരമാന റിഹബാല സിയാതുന രഖമാന ഋഷമാന റിയല്ലൂര ലഖമാന സിയാതുന ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? ആമേൻ ഹല്ലേലൂയ. കടുകുമണി പോലെയുള്ള വിശ്വാസം ആമേൻ സംശയത്തിന് ഇടം കൊടുക്കാത്ത വിശ്വാസം ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ രഖമാ സിയാതുന രഖമാന റിബൽ കുട ലബശിമ നുസറമാന തിയാൽ കുടമാന. ഓ ജീസസ് ഹല്ലേലൂയ. റംശമാന റിഹബാല തിയാൽ കുര ലഖമാന ആമേൻ റിഹമാ സിയാ കുര ലബതി ബി റെബെഷേ റിഹതിയ ലുറസിയാതുന ആമേൻ രാത്രികാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. വിധവയുടെ ആമേൻ മകന് ജീവൻ തിരിച്ചു നൽകുവാൻ ഏലിയാവ് മൂന്ന് പ്രാവശ്യം അവൻ്റെ മേൽ കിടന്നു പ്രാർത്ഥിച്ചു. ആമേൻ ഹല്ലേലൂയ. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയുമായി ഇറങ്ങി. രാത്രി ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞിട്ട് അവിടെ പോയി നിന്ന് ആരാധിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ അങ്ങനെ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യം ആമീൻ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ വെളിപ്പെടാത്തത്? ആമീൻ അത്ര നിസ്സാരമായ കാര്യം ആമീൻ ഞങ്ങളെത്രയോ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെത്രയോ നിലവിളിക്കുന്നു, ഞങ്ങളെത്രയോ ഹല്ലേലൂയ ദൈവത്തിൽ പുകഴുന്നു, എങ്കിലും പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആമീൻ നീ വിശ്വസിക്കുകയും കൂടി ചെയ്യണം. ഹല്ലേലൂയ. ആമീൻ നീ പ്രാർത്ഥിക്കുന്നുണ്ട് സത്യം. ആമീൻ നീ പ്രാർത്ഥിക്കുന്നുണ്ട് സത്യം. പക്ഷേ പലപ്പോഴും നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ ബലൂണിന്റെ കാറ്റ് കുത്തി വിട്ടതുപോലെയാ. പള്ളിക്കകത്ത് വരുമ്പോൾ ഭയങ്കര വിശ്വാസം, പള്ളിക്കകത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ ചിലപ്പോ നടക്കുമെന്ന് പറയുന്നതല്ല. ഹല്ലേലൂയ. പള്ളിക്കകത്ത് നിന്ന് പുറത്തു പോയാലോ ആമേൻ ഹല്ലേലൂയ നീ എവിടെ ആമേൻ ദൈവം നിന്നെ കൊണ്ടിട്ടാലോ ആമേൻ നിന്റെ വിശ്വാസം തന്നെ നിന്റെ വായിൽ നിന്ന് പുറത്തു വരണോ? ഇല്ല. ഹല്ലേലൂയ. എന്റെ യേശു എനിക്ക് വേണ്ടി വഴി തുറക്കോ, എന്റെ യേശു എന്നെ സൗഖ്യമാക്കോ, എന്റെ യേശു എന്നെ വിടുവിക്കോ, എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ആമേൻ ലോകം എത്ര തിരിഞ്ഞു നിന്ന് ആമേൻ അസാധ്യമെന്ന് പറഞ്ഞാലോ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഒരു വിശ്വാസം ആമേൻ ഹല്ലേലൂയ. വലിയ വിശ്വാസം ഒന്നും വേണ്ട, ചെറിയ വിശ്വാസം ആമേൻ ഹല്ലേലൂയ. ഇല്ല, യേശു ക്രിസ്തുവിന്റെ മഹത്വം ഞാൻ കാണു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ അത് കാണുമെന്ന് ആമേൻ നീ വിശ്വസിക്കുവാനും കൂടി തയ്യാറായാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടിയുമായി വേഗമിറങ്ങും. ഹല്ലേലൂയ ആമേൻ. അതിനെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തികൾക്കും സാധിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമവും ആമേൻ ദൈവത്തിലുള്ള വിശ്വാസവും വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു, അവരുടെ അടുക്കൽ വരുന്നവൻ ഹല്ലേലൂയ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ആമേൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനെന്ന് വിശ്വസിക്കുകയും ചെയ്യണോ? ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആമേൻ അടിയുറച്ച് നീ വിശ്വസിച്ചോ. ആമേൻ
ആമേൻ ഹല്ലേലൂയാ സ്തോത്രം ആമേൻ സാഹചര്യം എന്തു തന്നെ ആയാലും ഇന്ന് രാത്രി നീ ഒന്ന് വിശ്വസിച്ചാൽ മതി ആമേൻ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി ആമേൻ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി ആമേൻ നീ വിശ്വസിക്കുന്നത് നിന്റെ വായ് കൊണ്ട് പ്രഖ്യാപിക്കണം ആമേൻ നമ്മളെല്ലാവരും മിടുക്കന്മാരല്ല ചില സമയങ്ങളിൽ നമുക്ക് ആമേൻ തളർച്ചകൾ വരാം ചില സമയത്ത് സംശയങ്ങൾ വരാം പക്ഷേ ഹല്ലേലൂയാ ആ സമയത്ത് നിന്റെ വായ് കൊണ്ട് നീ പ്രഖ്യാപിക്കണം ഇല്ല ആമേൻ ഹല്ലേലൂയാ യേശു എനിക്ക് വേണ്ടി വഴി തുറക്കോ യേശു എന്നെ സൗഖ്യമാക്കോ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ യേശുവിന്റെ വിഷയത്തിന്റെ മേൽ ആമേൻ ഇറങ്ങോ ആമേൻ ഹല്ലേലൂയാ അതാ ഹല്ലേലൂയാ ദൈവത്തിന് കേൾക്കണ്ടേ ഇന്ന് രാത്രി ആ ആമേൻ വിശ്വാസത്തിന്റെ മേൽ എന്റെ കർത്താവ് ഇറങ്ങുക തന്നെ ചെയ്യും ഹല്ലേലൂയാ സറാഫാത്തിലെ ആമേൻ ഹല്ലേലൂയാ വിധവയുടെ ആമേൻ മകനെ ജീവൻ നൽകുവാൻ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയാ ചത്തിരിക്കുന്ന ആമേൻ ചത്തിരിക്കുന്ന ആമേൻ ഹല്ലേലൂയാ ചത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ഹല്ലേലൂയാ നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ആമേൻ ഹല്ലേലൂയാ നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ആമേൻ പിശാച് നിന്റെ ചെവിയുടെ കീഴിൽ വന്നു എന്ന് കൊണ്ട് അത് അസാധ്യമാ അത് അസാധ്യമാ അത് നടക്കുകയില്ല എന്ന് ആമേൻ ലോകത്തിന്റെ ആമേൻ കാര്യങ്ങളൊക്കെ കാണിച്ച് വിവരിച്ച് നിന്നോട് പറയുമ്പോ നീ എഴുന്നേറ്റ് നിന്ന് പറയണം ഇല്ല യേശുവിന്റെ മഹത്വം ഞാൻ കാണും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ യേശു ക്രിസ്തു എന്നെ വിടുവിക്കോ യേശു ക്രിസ്തുവിന്റെ മഹത്വം ഞാൻ കാണു ആമേൻ യേശു ക്രിസ്തുവിന്റെ മഹത്വം ഞാൻ കാണു എന്റെ യേശുപ്പച്ചൻ എന്നെ കൈവിടത്തില്ല എന്റെ യേശുപ്പച്ചൻ എന്നെ ഉപേക്ഷിക്കത്തില്ല എന്റെ യേശുപ്പച്ചൻ എന്നെ തള്ളിക്കളയത്തില്ല എന്ന് നീ വിശ്വാസം പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്റെ കർത്താവ് അടങ്ങിയിരിക്കുകയില്ല ആമേൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങും ഇന്ന് രാത്രി കാലം രഖമാന സിയാതുന രഖമാന റിഹബല ശുരകുല രഹസിയാതുന രഖമാന സ്നേഹിച്ചാൽ പോരാ അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ ഇത്രയും സ്നേഹിച്ചാൽ പോരാ അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാശ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ പിതാവെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുകയാണ് കർത്താവെ അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കുറവുകൾ ഓർക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ നോട്ടം കൊണ്ട് ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരി പാപം ചെയ്തു പോയിട്ടുണ്ടപ്പോ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ അങ്ങയുടെ തങ്ക ചോരയാൽ ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളെ ശുദ്ധീകരിക്കുമാറാകണമേ ഇന്ന് രാത്രി ഈ തിരുമേശ ഞങ്ങളുടെ കൂടെ തിരുമേശയുടെ മധ്യത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക തിരുമേനി ഞങ്ങളോട് തിരുവുള്ളമുണ്ടാകണം ഇന്ന് രാത്രി ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ കർത്താവ് വലിയ ആദരവോടുകൂടി അങ്ങയുടെ സന്നിധിയിലാരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ വലിയ നിർമ്മല ഹൃദയത്തോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വലിയ വിശുദ്ധിയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ
കണ്ണുനീരോടെ കണ്ണുകളെ അടച്ച് അങ്ങയുടെ തിരുമുഖം നോക്കി അമേൻ സ്തോത്രം നിൽക്കുന്നതായ അങ്ങയുടെ ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കുമാറാകണം. അപ്പ ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ, ഞങ്ങൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലത്തെ ഒരു ആത്മസാന്നിധ്യം ഇതിന്റെ അകത്ത് അങ്ങ് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൻ കാൽവരി മലയിൽ ചൊരിഞ്ഞതായ തങ്ക രക്തത്തിനായിട്ട് സ്തോത്രമപ്പ. അങ്ങയുടെ തങ്ക ചോരുകാൽ, അങ്ങയുടെ പുണ്യാഹ രക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവ് ഇന്ന് രാത്രി കൃപയ്ക്കുമേൽ കൃപ പ്രാപിപ്പാൻ, ബലത്തിന് മേൽ ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദി അപ്പ. ഇന്ന് രാത്രി വലിയ ജയത്തിന്റെ രാത്രിയായിട്ട് മാറട്ടെ. അങ്ങയുടെ ദാശൻ പറഞ്ഞതുപോലെ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണപ്പ. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, അവരുടെ മുഖം ഒരു നാളും കുനിഞ്ഞു പോവുകയില്ല. ഇന്ന് രാത്രി പൊടിയിൽ നിന്ന് ചാരത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ളവനായ പൊന്നത്തിനുമേനെ അങ്ങയുടെ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണപ്പ. അപ്പ ഈ സഭയുമായി ചേർന്ന് നിൽക്കുന്ന, ആരാധിക്കുന്ന, ചാരത്തും ദൂരത്തും ഒക്കെയായിട്ട് ആരാധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ പൊന്നുകരം നീട്ടണമേ, വാത്സല്യത്തിന്റെ പൊന്നുകരം നീട്ടുവാനാകണമേ. ഇന്ന് രാത്രി വിടുതലയച്ച് അമേൻ സൗഖ്യമയച്ച് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി അയച്ച് നല്ല നാഥൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഇന്ന് രാത്രി വചനത്തോൾ അമേൻ ഞങ്ങളെ സംസാരിക്കണമേ, വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. അപ്പ കർത്താവെ, തിരുമേശയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം അയക്കണം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ അവൻ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി പകർന്നയക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുകയാ, നന്ദി പറയുകയാ. കർത്താവെ, ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്ര. ഞങ്ങളുടെ ചിന്തകൾ നിയന്ത്രിക്കണം, ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങയുടെ കരകളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ആലോചനകളല്ല, അങ്ങയുടെ ആലോചന തന്നെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പച്ചന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് വെളിപ്പെട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. ശകലത ഞങ്ങൾക്കായി ജീവനർപ്പിച്ച് യേശു അപ്പച്ചന്റെ പുണ്യനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദേഹത്തോന്നുമാറാകണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, ആമേൻ, 23-30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ചേർന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം എല്ലാവരും ചേർന്ന് അവന്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്പോങ്ങ് പുളിച്ച വീഞ്ഞ് നിറച്ച്
ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എല്ലാം നിവർത്തിച്ച ശേഷം. ആമേൻ. എല്ലാം നിവൃത്തിയായി എന്ന് അറിഞ്ഞിട്ട് അവൻ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കാമോ? കർത്താവിന് സ്തോത്രം. ഈ നടുക്ക് കുറഞ്ഞ് ഒഴിഞ്ഞ് ഒഴിഞ്ഞാലൊക്കുന്നു. കർത്താവിന് സ്തോത്രം. കുറച്ച് പേര് ഇങ്ങോട്ട് കയറിയിരിക്കാൻ വേണ്ടി, സഹോദരിമാരെ കുറച്ച് പേര് ഇങ്ങോട്ട് നീങ്ങിയിരിക്കാൻ വേണ്ടി നല്ലതായിരിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട്. ആമേൻ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, എല്ലാം നിവൃത്തിയായി. കർത്താവിന് സ്തോത്രം. എല്ലാം നിവൃത്തിയായി എന്ന് അറിഞ്ഞിട്ട് യേശു പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആമേൻ. എന്താണ് ഈ എല്ലാം നിവൃത്തിയായത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആമേൻ. നമ്മുടെ കർത്താവ് മാത്രമേ, ആമേൻ സ്തോത്രം, ഞാനെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ലോകത്തിന്റെ നേതാക്കന്മാരൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് മാത്രം പറയുകയാണ്, ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഡൂ എന്ന് പറയുമ്പോൾ എൻ്റെ യേശു മാത്രം പറയുകയാണ്, ഡൺ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കർത്താവിന് സ്തോത്രം. എന്താണ് യേശു ക്രൂശിൽ നിവർത്തിച്ചത്? ആമേൻ സ്തോത്രം. യേശുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ആമേൻ യേശയ്യാവെന്ന് പറയുന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത്, ആമേൻ സ്തോത്രം, യഹോവയായിരിക്കുന്ന ദൈവം അരുളി ചെയ്ത് ആമേൻ പ്രവചന ശബ്ദമുണ്ട്. അതാണ് യേശയ്യാ പ്രവചന പുസ്തകത്തിലെ 53-ാമത്തെ അധ്യായം. കർത്താവിന് സ്തോത്രം. നമുക്കതൊന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. യേശയ്യാ പ്രവാചന പുസ്തകം 53-ാമത്തെ അധ്യായം. കർത്താവിന് സ്തോത്രം. നമ്മുടെ മുന്നിൽ തിരുമേശയുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? എല്ലാവരും വായിച്ചാട്ടെ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ പൊളിക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ആമേൻ. കർത്താവിന് സ്തോത്രം. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവസാന്നിധ്യം ഇതിൻ്റെ അകത്ത് പരക്കും. എൻ്റെ യേശുവിനെ കുറിച്ചുള്ള ശബ്ദമാണ്, ആമേൻ, വാഗ്ദത്ത പ്രവചനമാണ് ആമേൻ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ രൂപഗുണമില്ല, കണ്ടാൽ ആളാണെന്ന് തോന്നത്തില്ല. കർത്താവിന് സ്തോത്രം. കാൽവരിമലയിൽ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ആമേൻ സ്തോത്രം അതിൻ്റെ ഒരു നല്ല വേർഷനാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചരിത്രം പഠിക്കുന്ന വേദ പഠിതാക്കൾ പറയുന്നത്, കണ്ടാൽ ആ മനുഷ്യനാണെന്ന് തോന്നാത്തതുപോലെ അവനെ കീറി പറിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ. പ്രവചന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ആമേൻ സ്തോത്രം, കണ്ടാൽ ആളാണെന്ന് തോന്നാത്തതുപോലെ ഇല്ല, ആമേൻ സ്തോത്രം, അവൻ്റെ മുമ്പാകെ വളരെ, അവൻ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ സൗന്ദര്യവുമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും 3-ാമത്തെ വാക്യം ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്ക വണ്ണം അവൻ നിന്ദിതരായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. കർത്താവിന് സ്തോത്രം. ഇനിയാണ് എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നതിൻ്റെ, ആമീൻ സ്തോത്രം, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വായിക്കാൻ പോകുന്നത്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു പഠിച്ചും തണ്ടിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ചേർന്ന് പറഞ്ഞേ, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ക്രൂശിനകത്ത് ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്റെ ശിക്ഷ അവന്റെ മേൽ വെച്ചിട്ട് അവന്റെ സമാധാനം ഞാൻ എടുക്കുകയാ. എന്റെ രോഗം ഞാൻ അവന്റെ മേൽ വെച്ചിട്ട് അവന്റെ അടിപ്പിടരനാലുള്ള സൗഖ്യം ഞാൻ എടുക്കുകയാ. അവൻ എന്റെ, ആമേൻ സ്തോത്രം, അകൃത്യം ഞാൻ അവന്റെ മേൽ വെച്ചിട്ട്
അവന്റെ നീതി ഞാൻ എടുക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാ, ഒന്നും ഇനി നിവർത്തിപ്പാനില്ലാതെ എല്ലാം നിവർത്തിച്ചിട്ട് പറയുകയാ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിന്റെ രോഗത്തിന്റെ സൗഖ്യം എന്റെ അടിപ്പിണറിനകത്തുണ്ട്, നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ എന്റെ പഞ്ചകായങ്ങളിലുണ്ട്, എന്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ആ രക്തത്തിനകത്ത് പാരമ്പര്യങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ പറ്റാത്ത നിന്റെ വിടുതൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അവൻ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് വിളിച്ചു പറയുകയാണ്, നിന്നെ വീണ്ടെടുത്തത് അവൻ വ്യർത്ഥമായിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തുക ഇരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന സ്വർണവും വെള്ളിയും കൊണ്ടല്ല, പിന്നെയോ യേശു കർത്താവിന്റെ നിർമ്മലവും നിർദോഷവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എന്റെ യേശു പറയുകയ, നിവൃത്തിയായി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ സ്തോത്രം. നിന്റെ വിശ്വാസത്തിന്റെ ആധാരം, ആമേൻ സ്തോത്രം. നിനക്ക് ലഭിച്ച ഒരു നല്ല ജോലിയല്ല, നിന്റെ വിശ്വാസത്തിന്റെ ആധാരം നിനക്ക് കിട്ടിയ ഒരു അത്ഭുത വിടുതലല്ല, നിന്റെ വിശ്വാസത്തിന്റെ ആധാരം നിനക്ക് ദൈവം തന്ന നല്ല കുഞ്ഞുങ്ങളല്ല, ആമേൻ. നിന്റെ വിശ്വാസത്തിന്റെ ആധാരം, ആമേൻ, കാൽവരി മലയിൽ എന്റെ കർത്താവ് ചിന്തിയ തങ്കരക്കമത്രേ. ചേർന്ന് കരങ്ങളെ അരിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ മാറ്റപ്പെടുത്തുക. ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുകയ, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയെ നോക്കി സ്വർഗം വിളിച്ചു പറയുകയ, നിവർത്തിയായി. ഇന്ന് രാത്രി രോഗികളെ ദൈവം സൗഖ്യമാക്കും. ഇവിടെ നിൽക്കുന്നവന്റെ മിടുക്കൊണ്ടല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ നിനക്ക് വേണ്ടി അടിയേറ്റത് കൊണ്ട് അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുക. യേശു കാൽവരി വലയിൽ അവൻ ശോദ്ര നിനക്ക് വേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യം അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം തന്നിരിക്കുക. കർത്താവിന് ശോദ്ര, നിനക്ക് സൗഖ്യമുണ്ടോ? കർത്താവിന് ശോദ്ര. അവന്റെ അടിപ്പിണരെ കാണിച്ചും അവൻ ശോദ്ര വിളിച്ചു പറയുകയ, അവൻ ശോദ്ര, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന് ശോദ്ര. അമേൻ, ഹല്ലേലൂയ. വീണ്ടും അമേൻ 4-5 വാക്യങ്ങൾ പറയുകയാണ്, എന്റെ സമാധാനത്തിനായിട്ടുള്ള കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ യേശുവിൽ വിശ്വസിക്കാമോ? എന്റെ യേശുവിൽ വിശ്വസിക്കാമോ? ശത്രുവിന്റെ ഒരു തന്ത്രമുണ്ട്, ഇന്ന് രാത്രി ഞാൻ അത് വിളിച്ചു പറയുകയാണ്. ആമേൻ സ്തോത്രം. നിന്റെ ചുറ്റും ആമേൻ പ്രശ്നങ്ങളെ കൊണ്ടയിട്ട് ആമേൻ സ്തോത്രം നിന്നെ നിന്ദിച്ചവരെ, ആമേൻ സ്തോത്രം, നിന്റെ മുഖം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എടുത്തു നോക്കുവാൻ തക്ക വിധം ആമേൻ സ്തോത്രം ഒറ്റപ്പെടുത്തി തള്ളിക്കളയുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് എല്ലാം ഇട്ടിട്ട് അവൻ വിളിച്ചു പറയും, നിന്റെ ദൈവം എവിടെ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ സാഹചര്യങ്ങൾ നീ കണ്ണെടുക്കുമെങ്കിൽ, എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നീ നോക്കുമെങ്കിൽ ആമേൻ സ്തോത്രം, നീ അത്ഭുതങ്ങളെ കാണുവാനിട്ടിടയാകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് കിട്ടാത്തതിനെ നോക്കി നീ കരയരുത്. നിന്നെ നിന്ദിച്ചതിനെ നോക്കി, നിന്നെ തള്ളിക്കളഞ്ഞതിനെ നോക്കി ആമേൻ സ്തോത്രം നീ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കരുത്. കെണിയ എന്റെ കൂടെ ഉണ്ടോ? ആമേൻ സ്തോത്രം. ദൈവദാസൻ എന്നോട് സ്നേഹമില്ല എന്നൊന്നും പറഞ്ഞേക്കില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കെണിയ, കെണി, ട്രാപ്പ്, പിശാചിന്റെ തന്ത്രമാ. ഈ തിരുമേശയുടെ മുമ്പിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുക, നിന്നെ തെറ്റിക്കാനുള്ള തന്ത്രമാ. ഓ, പണ്ടത്തെ പോലെ സ്നേഹമില്ല, തന്ത്രമാ തന്ത്രം. എന്റെ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ നോക്കി സ്വർഗം വിളിച്ചു പറയുക, നിന്നെ വിളിച്ചത് അനുഗ്രഹിപ്പാനാ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മളിവിടെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളിവിടെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക, ആമേൻ സ്തോത്രം, നമ്മളിവിടെ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ?
പിശാച് കൊണ്ടുവന്നത് മുഴുവൻ അങ്ങ് വിശ്വസിച്ചു. എടാ ദൈവം നിന്നെ പണിയോക്കി, അമ്മ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാല സഹോദര. നീ ആരെയാ ഭയപ്പെടുന്നത്? നീ ആരെയാ ഭയപ്പെടുന്നത്? എന്റെ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ അമ്മ പ്രതികൂലമാര്. If God is for us, who can stand against us? ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ അമ്മ സ്വത്ര നീ എന്തിനാ ഭയപ്പെടുന്നേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് ക്ഷമ തന്നൊരു ദൈവമുണ്ട്, ഹല്ലേലൂയ. അതോർത്ത് എല്ലാവരോടും ക്ഷമിച്ചോണം. ഈ തിരുമേശയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മൾ വഞ്ചിച്ച വഞ്ചക സർപ്പത്തെ ആമേൻ സ്തോത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്ര സ്നേഹത്തിൽ ഒന്നിക്കാൻ ദൈവസഭ മുന്നിട്ടിറങ്ങട്ടെ. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ മുന്നോട്ടുള്ള ജീവിതം നയിപ്പാൻ സ്വർഗമേ കൃപ നൽകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ട്. കർത്താവിന് സ്തോത്രം. മുഖം നോക്കി സംസാരിക്കരുത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതാ. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിപ്പാനാ. ഒന്ന്, നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി ചേർന്ന് രാമൻ പറഞ്ഞേ. അവൻ രണ്ട്, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ടായി. അവൻ കർത്താവിന് സ്തോത്രം. കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, എല്ലാം നിവൃത്തിയായി. എന്താ നിവൃത്തിയായത്? ഒരു വലിയ പ്രോജക്റ്റ്, നിന്നെ രക്ഷിപ്പാനുള്ള ഒരു വലിയ പ്രോജക്റ്റ് സ്വർഗം നിവർത്തിച്ചിരിക്കുക. അവൻ മൂന്നാമതായിട്ട് സംഭവിച്ച കൈമാറ്റം എന്താണെന്നറിയാമോ? അമേൻ സ്തോത്രം വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. എബ്രായ ലേഖനം 2:9 എന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എബ്രായ ലേഖനം 2:9, കർത്താവിന് സ്തോത്രം. ആ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. കർത്താവിന് സ്തോത്രം. നമുക്കൊരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? പാസ്റ്ററെ, ഹല്ലേലൂയ, ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. കാര്യം ഒന്നും കാണുന്നില്ല. എന്റെ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ 9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, എന്റെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയെന്ന്. കർത്താവിന് സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോ ആമേൻ സ്തോത്രം, പണ്ടത്തെ ഒരു ആന്റിയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു, ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നതാ. കർത്താവിന് സ്തോത്രം. ആന്റി പറഞ്ഞു, ഈ കഷ്ടതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആന്റിയാ. അനി പറഞ്ഞു, കഷ്ടതയ്ക്കപ്പുറം ആമേൻ സ്തോത്ര ദൈവം ചെറുത് ചെയ്യും. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞാട്ട്. ആമേൻ സ്തോത്ര. ഈ കഷ്ടതയെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസം വരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് സ്വർഗം അവനെ സകല നാമത്തിന് മേലായ നാമം നൽകി മാനിച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കുറിച്ചൊരു നല്ല പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊരു സ്തോത്രം ചെയ്തേ. എല്ലാവരും സ്തോത്രം ചെയ്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു നല്ല പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞ് ആമേൻ സ്തോത്ര പിശാചിനെ നോക്കി പറയണം, പന്ന പിശാചേ, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു നല്ല പദ്ധതി ഉണ്ട്. അതെന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല. അല്ല, നീ രോഗക്കിടക്കെ കിടക്കയല്ലേ? അല്ല, എന്റെ യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു നല്ല പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവൻ സാഹചര്യങ്ങൾ നോക്കി കരയത്തില്ല. രണ്ട്, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞവൻ ആമേൻ സ്തോത്രം സാഹചര്യങ്ങളെ കുറ്റം പറയത്തില്ല. കർത്താവിന് സ്തോത്രം. സാഹചര്യങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ നിന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നിനക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്.
അവേൻ. ഒന്നുകൂടി ദൈവസന്നി തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാപിക്കണം. കഴിഞ്ഞ ദിവസം ഒരു അച്ചായൻ, നമ്മുടെ ചർച്ചിലുള്ളതല്ല, അമേൻ സഹോദരൻ, വേറൊരു ചർച്ചിലുള്ള അച്ചായന്റെ ഒരു മകൻ, അമേൻ, അദ്ദേഹത്തിന്റെ ഒരു മകൻ എന്നോട് പറഞ്ഞു, ഇപ്പോ അച്ചാച്ചൻ ആമേൻ സഹോദരം സൂമിന് വീഡിയോ ഓൺ ചെയ്യാറില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അല്ല, അവിടുത്തെ ദൈവദാസനോട് ചെറിയൊരു പിണക്കമാണ്. ദൈവദാസനോട് പിണങ്ങി നീ സൂമിന് വീഡിയോ ഓൺ ചെയ്യാണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ നീ പിന്മാറി നടന്നിട്ട് നിനക്കാ പോകുന്നത്. ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പിന്മാറ്റമാ പിന്മാറ്റം. കാര്യം എന്താണെന്നറിയാമോ? അമേൻ സ്തോത്രം, നാട്ടുകാരാ പ്രശ്നം. എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ ആർക്കും വേണ്ട, എന്നോട് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. പ്രിയ ദൈവ പൈതല്, നിന്നെ കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു അപ്പനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, യോഹന്നാന്റെ സുവിശേഷം 3:16 വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, തന്റെ ഏകജാതനായ പുത്രനെ നൽകി തരുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാൽവരിയിലെ ക്രൂശ് കാണുമ്പോ അത് വിശ്വസിച്ചോണം. നിന്റെ വിശ്വാസത്തിന്റെ ആധാരം നിന്റെ രോഗ സൗഖ്യമൊന്നുമല്ല, നിന്റെ വിശ്വാസത്തിന്റെ ആധാരം കാൽവരിയാ. നിന്റെ വിശ്വാസത്തിന്റെ ആധാരം ആമേൻ സ്തോത്ര നായകൻ, അത് യേശു ക്രിസ്തുവാ. കർത്താവിന് സ്തോത്രം. യേശുവില്ലാത്തൊരു ക്രിസ്തീയ വിശ്വാസമില്ല. യേശുവിനെ ദൈവമായിട്ട് അന്നെ ആമേൻ ആരാധിക്കാത്ത ഒരു വിശ്വാസം ക്രിസ്തീയ വിശ്വാസമല്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. കർത്താവിന് സ്തോത്രം. എന്റെ യേശു ആമേൻ സ്തോത്രം, ആമേൻ, കഷ്ടത അനുഭവിക്കുക. റോമാലേഖനം 6:4 കൂടി വായിച്ചു, അന്നേരം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കർത്താവിന് സ്തോത്രം. കഷ്ടാനുഭവങ്ങൾ ആമേൻ സ്തോത്രം. അവൻ അനുഭവിച്ച പങ്കപ്പാടികൾ, അവൻ സഹിച്ച നിന്ദകൾ എന്തിനായിരുന്നു എന്ന് അവൾ പറഞ്ഞിരിക്കുക. ദൈവം പ്രവൃത്തി കൂടാതെ 6:4 റോമർ 6:4 അവന്റെ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന എല്ലാവരും ഒന്ന് ചേർന്ന് പറ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ. എന്തിനാ അവൻ കഷ്ടത അനുഭവിച്ചെന്നറിയാമോ? കൈമാറ്റത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ സഹോദരൻ, ക്രൂശിനെ നോക്കി പ്രസംഗിക്കുക. അവൻ അനുഭവിച്ച കഷ്ടത, അവൻ അനുഭവിച്ച മരണം, അവന്റെ മരണ മുഖാന്തിരമായിട്ട് നിനക്ക് പുതുജീവൻ ലഭിക്കുമെന്ന്. പണ്ടത്തെ സ്വഭാവം അല്ലല്ലോ, ആണോ? കർത്താവിന്റെ സഹോദരം, ഭയങ്കര വിശുദ്ധനായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും പണ്ടത്തെ ഒത്തിരി കൊള്ളരുതായ്മകൾ മാറിപ്പോയില്ലേ? കർത്താവിന് സ്തോത്രം, ശരിയല്ലേ? കർത്താവിന് സ്തോത്രം. എന്താ കാര്യം? അവൻ മരിച്ചത് കൊണ്ടാ. എന്താ കാര്യം? അവൻ കഷ്ടത അനുഭവിച്ചത് കൊണ്ടാ. എന്താ കാര്യം? എന്റെ അപ്പന് അവന്റെ ഏകജാതനായ പുത്രൻ അവൻ മരിക്കാൻ യുക്തമെന്ന് തോന്നിയത് കൊണ്ടാ. എന്താ കാര്യം? അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ അവൻ തലകുനിച്ച് നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ, അവൻ യേശുവിനെ ചോദ്യം ചെയ്യുന്നവന്റെ മുമ്പിൽ മിണ്ടാതെ യേശു ഇരുന്നത് കൊണ്ടാ. കർത്താവിന് സ്തോത്രം. ഈ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, അവൻ സഹിച്ച പങ്കപ്പാടികളും അവൻ ഏറ്റതായ നിന്ദകളും അവന്റെ മുഖത്ത് തുപ്പിയ തുപ്പലുകളും ഒക്കെ അമേൻ സ്തോത്രം, ഹല്ലേലൂയ, 1 by 1 ധ്യാനിക്കണം. എന്താ കാര്യം എന്നറിയാമോ? നിനക്ക് കിട്ടേണ്ടിയിരുന്നതാ, എനിക്ക് കിട്ടേണ്ടിയിരുന്നതാ. ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങ് സന്തോഷിച്ച് അങ്ങ് പറഞ്ഞ് പാട്ടൊക്കെ പാടി പോകും. ഞാൻ അനുഭവിക്കേണ്ടതാ എന്റെ യേശു അനുഭവിച്ചത്. നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷയാ അവിടുത്തെ മേലായത്. നിന്റെ അതിക്രമങ്ങളാ
എന്റെ യേശു പൈൻ വരെ കുരിശായിട്ട് ചുമന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ് എഫേസ്യ ലേഖനം 1:5-6 വാക്യങ്ങൾ വായിച്ച്, എന്തിനാ അവൻ ക്രൂശില് അവൻ സ്തോത്രം അടിയേറ്റത്? എഫേസ്യ ലേഖനം, എഫേസ്യൻസ്, ദ ബുക്ക് ഓഫ് എഫേസ്യൻസ്, എഫേസ്യ ലേഖനം 1:5-6 വാക്യങ്ങൾ. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ദൈവസന്നിധിയിലേക്ക് നമ്മെ ചേർപ്പാൻ വേണ്ടി എന്റെ ദൈവം അവൻ സ്തോത്രം ഹല്ലേലൂയ പീഡ അവൻ സഹിക്കുക. കാൽവരി മലയിൽ അവൻ സ്തോത്രം നമ്മൾ കണ്ടത് എന്താണെന്ന് അറിയാമോ? പുറത്താക്കപ്പെട്ടവരെ അകത്ത് കയറുകയാണ്. ഏദൻ തോട്ടത്തിൽ അവൻ സ്തോത്രം പുറത്താക്കപ്പെട്ട മാനവജാതി കാൽവരി മലയിൽ അകത്ത് കയറുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന് അന്യരും അവൻ സ്തോത്രം ശത്രുവുമായിരുന്ന അവൻ സ്തോത്രം മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ക്രൂശിലൂടെ അടുപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ സ്തോത്രം, ഞാൻ വീണ്ടും പറയട്ടെ, ഈ യേശുവിനെ വിട്ടുള്ള ഒരു വിശ്വാസം നിനക്കില്ല. ഈ ഒരു യേശുവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്രിസ്തീയ ജീവിതം ഇല്ലേയില്ല. ക്രിസ്തുവിനെ അറിയാത്തവൻ ക്രിസ്ത്യാനി അല്ല. ഇതിന്റെ അകത്ത് വന്നത് ഒരു സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിൽ ആമേൻ സ്തോത്രം, നല്ലത്, നിനക്ക് സൗഖ്യം കിട്ടും. പക്ഷെ നീ, നിന്റെ വിശ്വാസത്തിന്റെ ആധാരം അത് ക്രൂശായിരിക്കണം. വിശ്വാസത്തിന്റെ നായകൻ അത് ക്രിസ്തുവായിരിക്കണം. കർത്താവിന് സ്തോത്രം. നിന്റെ ജീവന്റെ പുതുക്കം എന്ന് പറയുന്നത് യേശുവിന്റെ മരണമാണ്. നിന്റെ ജീവന്റെ പുതുക്കം, പുതുജീവൻ, ന്യൂനെസ് ഓഫ് ലൈഫ്. കർത്താവിന് സ്തോത്രം. നമ്മള് സ്നാനക്കുളത്തിനകത്ത് വിളിച്ചു പറയുമല്ലേ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. കർത്താവിന് സ്തോത്രം. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നിനക്ക് വെള്ളത്തിൽ മുങ്ങിയാ മതി. പക്ഷെ എന്റെ കർത്താവിന് അവൻ സ്തോത്രം അവന്റെ ചങ്കില ചോര തരണമായിരുന്നു. കർത്താവിന് സ്തോത്രം. വീണ്ടും വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്തി ലേഖനം 3:13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. ക്രൂശിനകത്ത് ലഭിച്ച അനുഗ്രഹങ്ങൾ. ആമേൻ. 3:13-14 വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേഷുവിൽ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ, ക്രിസ്തുവേഷുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ, പ്രാപിപ്പാൻ തന്നെ. കർത്താവിന് സ്തോത്രം. നിന്റെ ശാപത്തെ കീറി മുറിച്ചു കളയ നിന്നെ അനുഗ്രഹിപ്പാൻ മതിയായ ഒരു ദൈവമുണ്ട്. അവൻ സ്തോത്രം. അവന്റെ പേരാ യേശു കർത്താവ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മുടെ, അവൻ സ്തോത്രം. നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ശാപവും കൊണ്ട് നടന്ന് ദൈവത്തെയും കുറ്റം പറഞ്ഞ് നാട്ടുകാരെയും കുറ്റം പറഞ്ഞ് നടക്കുകയാ. അതാ നമ്മുടെ പ്രശ്നം. ഇന്ന് പകൽക്കാലം കണ്ണ് കുറ്റം പറയുന്നവരിൽ നിന്നൊക്കെ എടുത്തിട്ട് അവൻ സ്തോത്ര സാക്ഷാ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട്. നീ അനുഗ്രഹം പ്രാപിക്കുവാനിട്ടിടയാ. ഈ മേശ അനുഗ്രഹത്തിന്റെ മേശയാ. ഇതിന്റെ അകത്ത് നിന്ന് യോഗ്യതയോടെ, സമർപ്പണത്തോടെ, കണ്ണുനീരോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ മേശയോട് അടുത്തു വരുന്നവൻ അനുഗ്രഹം പ്രാപിക്കുവാനിട്ടിടയാകും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന് രണ്ട് കാര്യങ്ങൾ എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കണം. എന്തിനാ സ്നാനമേൽക്കുന്നത്? യേശുവിനോട് ചേരുവാനാ സ്നാനമേൽക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്,
ഒന്നാമത്തെ കാര്യം സ്നാനം. എല്ലാവരും ചേർന്ന് പറഞ്ഞ സ്നാനം. ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു ചർച്ചിന്റെ ഡോക്ടറിനൊന്നുമല്ല, എന്റെ യേശു പറഞ്ഞതാ. എന്റെ യേശു സ്ഥാപിച്ച രണ്ടേ രണ്ട് ഓർഡിനൻസ്. ആമേൻ. സ്തോത്രം. ദൈവമക്കൾ ആചരിക്കണമെന്ന് പറഞ്ഞ് ആക്കി വെച്ച രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബാപ്റ്റിസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചോ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഒക്കെ പറഞ്ഞു തരാം. കർത്താവിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അത് ഈ തിരുമേശയാ. വായിച്ചാട്ടെ, ഒന്ന് കൊരിന്ത്യ ലേഖനം 11:23 വാക്യങ്ങൾ വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞേ. സഭയ്ക്കകത്ത് വന്നിട്ട് ഇത് എഴുതെടുക്കുക, എടുത്താൽ പറ്റിയ എടുത്തു, അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കരുത്. ഇത് കർത്താവിന്റെ കൽപ്പനയാ. ബാപ്റ്റിസം എടുക്കാൻ നമുക്കൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ സ്നാനപ്പെട്ടതും ഒക്കെ ആയിരിക്കുന്ന നാട്ടിൽ പോയപ്പോൾ പഴയ ഒരു പേപ്പർ കിട്ടി. അതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുക. ഞാൻ യേശുവിനെ അറിഞ്ഞത്, യേശുവിനെ കുറിച്ച് കേട്ടത്, യേശുവിനെ ആമേൻ സ്തോത്രം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത്, എന്നോട് സുവിശേഷം പറഞ്ഞവൻ്റെ ഡേറ്റ്, ആമേൻ സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം, ഞാൻ സ്നാനപ്പെട്ട ദിവസം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി വൈകിട്ടൊന്നുമില്ല. ഞാൻ യേശുവിനെ കുറിച്ച് കേട്ട് ഉടനെ തന്നെ എല്ലാം പടപടപടയെന്ന് പറഞ്ഞങ്ങ് ആമേൻ സ്നാനപ്പെടുവാനൊക്കെ ഇടയായി. കർത്താവിന് സ്തോത്രം. അതേ ശുഷ്കാന്തി തിരുമേശയിലും വേണം. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഈ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം ഓർക്കണം. നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. വായിച്ചാട്ടെ. അച്ഛാ, ആ ആ എന്റെ രക്തത്തിൽ പുതിയ നിയമം. നിനക്കൊരു പുതിയ നിയമം ഉണ്ടാകാൻ, പുതിയ നിയമത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ചത് അല്ലേ. കർത്താവിന് സ്തോത്രം. എന്താ പുതിയ നിയമം? മരണത്തിന്റെ പ്രമാണം മാറി ജീവന്റെ പ്രമാണമാക്കി, അത് കല്ലേലല്ലാതെ ഹൃദയത്തിനകത്ത് എഴുതി തന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മറ്റേ പ്രമാണം എല്ലാം ചെയ്ത് ചെയ്ത് നടക്കുമ്പോൾ പുതിയ പ്രമാണത്തിൽ പറയുക, ആത്മാവി നടന്നാ മതി. കർത്താവിന് സ്തോത്രം. ക്രിസ്തുവേശുവിലായിരിക്കുന്നവന് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവിന് സ്തോത്രം. അതിന്റെ അർത്ഥം തോന്നിയ ദിവസം നടക്കാമെന്നല്ല, അതിന്റെ അർത്ഥം ആത്മാവ് നിനക്ക് ശക്തി നൽകുമെന്ന. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പിന്നെ ആത്മാവിനാൽ വത്തു പിടിച്ച് നടക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാരം നമ്മൾ തിരുമേശയിലേക്ക് കടക്കാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6:14 കൂടി വായിച്ച് ആമേൻ സ്തോത്രം നമ്മൾ തിരുമേശയ്ക്കായിട്ട് ഒരുങ്ങാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6:14 പറയുകയാണ്, മേ ഐ നോ നെവർ ബോസ്റ്റ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരു 3 പ്രാവശ്യം നിങ്ങൾ വായിച്ചേ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കർത്താവിന് സ്തോത്രം. ലോകം മുഴുവൻ ഹല്ലേലൂയ ഗുഡ് ഫ്രൈഡേ ആമേൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ. കർത്താവിന് സ്തോത്രം. കർത്താവ് മരിച്ച ദിവസം എങ്ങനെയാ ഗുഡ് ഫ്രൈഡേ ആയത്? അത് ദുഃഖമുള്ള ദിവസമല്ലേ? മലയാളികൾ പറഞ്ഞതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയല്ലേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ അല്ല, എന്താ കാര്യം എന്നറിയാമോ? ആമേൻ സ്തോത്രം. നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ, നിന്റെ സൗഖ്യത്തിനായുള്ള അടിപ്പണര്, ആമേൻ സ്തോത്രം. നിനക്ക് ജീവൻ നൽകാനുള്ള മരണം, ആമേൻ. നിനക്ക് ആമേൻ സ്തോത്രം അനുഗ്രഹം നൽകുവാൻ നിന്റെ ശാപം ഏറ്റെടുത്തത് എല്ലാം ആ ക്രൂശിലാ, ആമേൻ. അതുകൊണ്ടാ നമ്മൾ അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിച്ചത്. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തു മരിച്ചത് ഒരു പരാജയമായിരുന്നില്ല. യേശു ക്രിസ്തു മരിച്ചത് ആമേൻ സ്തോത്രം നിനക്ക് ജീവൻ നൽകി തരാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം എത്ര പേര് ആ ക്രൂശിനെ നോക്കി നന്ദി പറയും, എന്റെ കർത്താവിന് നോക്കി നന്ദി പറയും, എന്നെ ഇതുപോലെ സ്നേഹിച്ചൊരു ദൈവം. നമ്മൾ പാടി ആരാധിച്ചതുപോലെ ഇത്രയും എനിക്ക് സ്നേഹിച്ചാ പോരാ. കർത്താവിന് സ്തോത്രം.
എന്താ കാര്യം എന്നറിയാമോ? എന്നെ ഇതുപോലൊരു സ്നേഹിച്ച ഒരു പിതാവ്, അവൻ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, എനിക്ക് പാപക്ഷമം നൽകി തരുവാൻ വേണ്ടി അവൻ സ്വതൃ ഹാലലൂയ എന്നെ ഒരു ദൈവ പൈതലാക്കാൻ, ചേർന്ന് പറഞ്ഞേ, ഒരു ദൈവ പൈതലാക്കാൻ. ഐ ലവ് ദിസ്. എന്നെ ഒരു ദൈവ പൈതലാക്കാൻ, എന്റെ മകനാക്കാൻ, എന്നെ മകളാക്കാൻ, എന്റെ യേശു കാൽവരിവരയിൽ പിടഞ്ഞു മരിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുമ്പോൾ അവൻ കണ്ടത് അനേക മക്കളെയാ, അനേക മക്കളെയാ. അവന്റെ മുഖത്ത് നിന്ന് താടി രോമങ്ങൾ വലിച്ചെടുക്കുമ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ തന്നെ കുനിച്ച് നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിട്ട് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവൻ സ്തോത്രം, നിന്നെ മകനാക്കാൻ വേണ്ടിയാ, നിന്നെ മകളായിട്ട് അവൻ ദൈവരാജ്യത്തിനകത്ത് നിനക്ക് തരാൻ വേണ്ടിയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് ദൈവ മക്കളാകുവാൻ അധികാരം നൽകി. ഈ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, ദൈവം നിന്നെ സ്നേഹിച്ച മഹാസ്നേഹം. ദൈവത്തിന്റെ വചനം പറയുകയ, മകനെ മകളെ നീ എന്റേതാണ്. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. You will never be alone. നീ ഒരു നാളും ഒറ്റപ്പെട്ടു പോകത്തില്ല. I will not forsake you. Hallelujah, not leave you. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. സാഹചര്യങ്ങൾ നിന്നെ കണ്ണുകളെ അടച്ചാൽ അവൻ സ്വതൃ കണ്ണുകൾ എടുത്താട്ടെ, എല്ലാ കണ്ണുകളും പറയട്ടെ. അവൻ സ്വതൃ കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. അവന്റെ സ്നേഹം, അവന്റെ സ്നേഹം. രക്ഷിതാവിനെ കാണുക പാപി, കണ്ണുകളെ അടച്ച് അവന്റെ മുഖം ഒന്ന് കണ്ടേ. അവൻ, നിങ്ങൾ എഴുന്നേൽക്കണ്ട, ഇരുന്നു കൊണ്ട് കുറച്ചു നേരം ഒന്ന് പാടി. ആ രക്ഷിതാവിനെ കണ്ടുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. ഒന്ന് കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം, ആമേൻ, 23 മുതലുള്ള വാക്യങ്ങൾ ദൈവദാസൻ വായിച്ചാട്ടെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയുമില്ല,
വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ സ്തോത്രം, ഈ അപ്പം അയോഗ്യമായിട്ട് പശിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ആമേൻ ബലഹീനരും പാപികളും ആമേൻ സ്തോത്ര രോഗികളും ഒക്കെ ആയിത്തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, തന്നെ തന്നെ ശോധന ചെയ്ത് തന്നെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. കാൽവരിയിലൂടെ ആമേൻ സ്തോത്രം നമ്മെ വീണ്ടെടുത്തവനായ ആമേൻ നമുക്ക് പാപക്ഷമ നൽകി തരുവാൻ വേണ്ടി ആമേൻ പീഡകൾ സഹിച്ച നിന്നെ അനുഭവിച്ച ആമേൻ സ്തോത്രം അവന്റെ മുഖത്ത് തുപ്പി ആമേൻ സ്തോത്രം തുപ്പൽ കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ മുഖം മ്ലാനമാകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അറിയണം നമുക്ക് വേണ്ടിയായിരുന്നല്ലോ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, യേശുവേ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ കർത്താവെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. ഇന്ന് രാത്രി എല്ലാവരും സ്തോത്രം ചെയ്ത് എല്ലാവരും ദൈവത്തോട് നിലവിളിച്ചാട്ടെ. കർത്താവിന്റെ ആമേൻ സ്തോത്രം വചനം പറയുന്നു, അവന്റെ പാപങ്ങളെ മറച്ചു വെക്കാതെ അവൻ ഏറ്റുപറയുന്നവൻ ആമേൻ സ്തോത്രം വിടുതൽ പ്രാപിക്കുവാനിടയാകും. ഇഫ് യു കൺഫസ് യുവർ സിൻസ് ഹി ഈസ് ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഫോർഗീവ് ഓൾ യുവർ സിൻസ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്ക വിധം ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിശ്വസ്തനാണ്. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏറ്റുവരാം. ആമേൻ സ്തോത്രം ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളുടെ നോട്ടം കൊണ്ട് ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ വിചാരങ്ങൾ കൊണ്ട് ആമേൻ സ്തോത്രം ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ ഞങ്ങളുടെ സഹോദരന്മാരോട് ആമേൻ സ്തോത്രം ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ ജോലിസ്ഥലത്തൊക്കെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, അതിരങ്ങളെ തുറന്ന് കർത്താവിനോട് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ അടിപ്പിണരിനാൽ ആമേൻ സ്തോത്രം യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകിയ രക്തത്താൽ ആമേൻ സ്തോത്രം ഇന്ന് പകൽ ഒരു പുതുക്കം നമുക്ക് നൽകി തരാൻ പോവുകയാണ്. ഒരു പുതിയ ജീവൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ മേശയിൽ നിന്ന് സ്വർഗം പകരാൻ പോവുകയാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആദരവോടുകൂടി, വിശുദ്ധിയോടുകൂടി, നിർമ്മലതയോടുകൂടി ആമേൻ സ്തോത്രം ഈ മേശയോട് അടുത്തു വരുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. അപ്പച്ച, ഈ തിരുമേശയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മേശ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടികൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം. അപ്പ കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ കർത്താവേ അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചപ്പോൾ അപ്പ അങ്ങയോടുള്ള സ്നേഹത്താൽ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് കളഞ്ഞ് വിട്ടുകളയേണ്ടതിന് വിട്ടുകളഞ്ഞ് ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ വിലാപത്തോടെ ഈ മേശയുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. അപ്പാ, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാപ്തി നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ മേശയുടെ മേൽ കർത്താവ് കരം നീട്ടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം, ബലം പകരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ മേശയിലേക്ക് കരം നീട്ടുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, ആരും ബലഹീനരായി പോകാതെ ആരും രോഗികളായി പോകാതെ എല്ലാവരും സമൃദ്ധി അനുഭവിപ്പാൻ, ജീവന്റെ സമൃദ്ധി അനുഭവിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ഈ മേശയുടെ മേൽ സ്വർഗത്തിന്റെ കരം നീട്ടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ആമേൻ സ്തോത്രം, അങ്ങയുടെ വചനം പറയുന്നുവല്ലോ ആമേൻ സ്തോത്രം, ഞങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും ആമേൻ സ്തോത്രം രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിപ്പിക്കാമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. യേശു കർത്താവിന്റെ പുണ്യാഹരത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണം, ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമാറാകണം. അപ്പാ, ഇന്ന് രാത്രികൾ പ്രാഗൽഭ്യത്തോടുകൂടി ആമേൻ യോഗ്യതയോടുകൂടി അങ്ങനെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, അനുഗ്രഹിച്ചതേക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ, ഹല്ലേലൂയ. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് ആമേൻ സ്തോത്രം, യേശു കർത്താവിന്റെ രക്ഷകനെ നാഥനുമായി സ്വീകരിച്ച് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസ സ്നാനമേറ്റ് ഹല്ലേലൂയ യോഗ്യതയോടുകൂടി കർത്താവിന്റെ തിരുസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായിരിക്കുന്ന ദൈവമക്കൾ ദയവായിട്ട് തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ശേഷമുള്ള കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആമേൻ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഇപ്പോൾ ഇടയാകുമല്ലോ. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ ചേർന്നൊരു ഗാനം പാടി പിന്നെയും
ദൈവ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരാം വലിയ അനുതാപത്തോടുകൂടി. ഹാലലൂയ, എന്റെ രക്ഷിതാവിനെ ഹാലലൂയ ഏറ്റുപാടിക്കൊണ്ട് അവന്റെ ക്രൂശിനെ വർണ്ണിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ധ്യാനിച്ച് ധ്യാനത്തോടെ നമുക്ക് ദൈവ തിരുസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ വചനം പറയുകയാണ്, ഹാലലൂയ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഹാലലൂയ അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ഈ അപ്പത്തിന് വേണ്ടി വീഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹാലലൂയ. ഈ അപ്പം സ്വർഗത്തിലെ ദൈവം യേശു കർത്താവിന്റെ കരം കൊണ്ട് തന്നെ ഇതിനെ വാഴ്ത്തി വിഭജിച്ച് നൽകി തരുവാൻ തക്കവിധം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വീഞ്ഞിനെ ഹാലലൂയ യേശു കർത്താവിന്റെ കരങ്ങൾ കൊണ്ട് എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ആമേൻ സ്തോത്രം നമുക്ക് നൽകി തരുവാൻ തക്കവിധം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുക. അപ്പാ ഹാലലൂയ, ഈ അപ്പത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഈ അപ്പത്തെ ഏറ്റെടുത്ത് അവൻ സ്തോത്രം അങ്ങ് വാഴ്ത്തി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവിടെ ആയിരിക്കുന്ന സകലരും ജീവൻ പ്രാപിപ്പാൻ തക്ക വിധം, സൗഖ്യം പ്രാപിപ്പാൻ തക്ക വിധം കർത്താവേ, അനുഗ്രഹങ്ങൾ തന്നെ, സമാധാനം തന്നെ പ്രാപിപ്പാൻ തക്ക വിധം സ്വർഗപടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീഞ്ഞിനെ കർത്താവേ അവിടുന്ന് വാഴ്ത്തി ഞങ്ങൾക്ക് നൽകി തരുമാറാകണം, ഇത് അനുഗ്രഹത്തിന് കാരണമാക്കി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചൻ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, ഇത് വാങ്ങി എന്റെ ഓർമ്മയ്ക്കായി ഭക്ഷിപ്പീരെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ ആ താഴെ കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത് തൃക്കരങ്ങളിൽ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കുടിപ്പാൻ കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരണേ, ഇത് പുതിയ നിയമത്തിന്റെ എന്റെ രക്തം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേനെന്ന് പറഞ്ഞു. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾ ആരും രോഗത്താലോ ബലഹീനതയാലോ പൊട്ടുപോകുവാനിടയാകാതെ യേശുവിന്റെ രക്തത്താൽ ഒരിക്കൽ കൂടി കഴുകിയാട്ടെ, യോഗ്യതയോടുകൂടി കൈനീട്ടുവാൻ സ്വർഗത്തിലെ ദൈവം ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അനുഗ്രഹിച്ചനായിട്ട് സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ സ്തോത്രം, ഹാലലൂയ. ഇപ്പോൾ കൊയറൊരു ഗാനം പാടുമ്പോൾ ആമേൻ സ്തോത്രം ദയവായിട്ട് മുന്നോട്ട് കടന്നു വന്ന് ആമേൻ സ്തോത്രം ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി അവിടെ തന്നെ നിൽക്കുക. ആമേൻ സ്തോത്രം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിന്നെയും ആമേൻ സ്തോത്രം ഹാലലൂയ ഭക്ഷിച്ച് പാനം ചെയ്യുവാനിടയാകും. കർത്താവിന് സ്തോത്രം. വേഗത്തിൽ ആമേൻ സ്തോത്രം മുന്നോട്ട് കടന്നു വന്ന് ആമേൻ സ്തോത്രം എടുത്ത് ആമേൻ സ്തോത്രം ഹാലലൂയ പോയി സ്വസ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. Wow.
ആരെങ്കിലും അമേൻ സ്തോത്രം അപ്പവീനങ്ങളെ അമേൻ അമേൻ എടുക്കുവാനുണ്ടെങ്കിൽ അമേൻ മുന്നോട്ട് വന്ന ദയവായിട്ട് എടുത്താട്ടെ. നമ്മൾ ഒരുമിച്ച് അമേൻ സ്തോത്ര പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രത്തോടുകൂടി നമുക്ക് ഭക്ഷിക്കാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് പാനം ചെയ്യുകയും. നമുക്ക് സ്തോത്രത്തോടു കൂടി നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുമ്പോഴും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുക എത്ര ചെയ്യുന്നത്. പ്രിയ ആദരവോടും ഭക്തിയോടും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇത്തരുണത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജോസ് പാഷ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയാ. സ്തോത്രം പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ കാലം അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. രാത്രികാലം കർത്താവിൻ്റെ വലിയ കൃപ അടിയങ്ങളെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, വചനത്തിൽ കൂടെ ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഹല്ലേലൂയ, പാപികളായ അടിയങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അങ്ങയ്ക്ക് കൃപ തോന്നി. ഹല്ലേലൂയ, അവസാനത്തുള്ളി രക്തം വരെയും കാൽവരിയിൽ ചിന്തിയതായ ആ നിമിഷത്തെ ഇന്നത്തെ രാത്രികാലം അടിയങ്ങൾക്ക് പിന്നെയും ഓർക്കുവാനും സ്തുതിപ്പാനും കർത്താവോട് നെടിയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, മേശമേലപ്പവും വീഞ്ഞും ശേഷിക്കുന്നു. ഇത് വിളിച്ചറിയിക്കുന്ന അനേകരി ദേശത്ത് ഹല്ലേലൂയ വാകവാക്കുവാകാനുണ്ട് എന്നുള്ളതായ വസ്തുത പിന്നെയും വിളിച്ചറിയിക്കുമ്പോൾ ഹല്ലേലൂയ അതിനടിയങ്ങളെ പത്രിഭൂതരാക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിൻ്റെ വചനം ഹല്ലേലൂയ ദേശത്ത് അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ ചൊരിയപ്പെടുന്നതായ തിരുരക്തം ഹല്ലേലൂയ അവർക്ക് ജീവൻ്റെ വിടുതലായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, ഇന്നത്തെ രാത്രികാലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവേ, തിരുവത്താഴത്തിൽ നിന്ന് കർത്താവേ ശുശ്രൂഷിപ്പാൻ നിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി കർത്താവ് സൂക്ഷിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭക്ഷിച്ച പാനം ചെയ്ത അടിയങ്ങളുടെ ജീവിതത്തിൽ അത് ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ അടിയങ്ങളെ നിത്യജീവിതത്തിലേക്ക് നടത്തേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ഹല്ലേലൂയ ദിവസങ്ങൾ ഹല്ലേലൂയ ഇത് അനേകർക്ക് ബലഹീനരും അനേകർ രോഗിയുമായി തീരുമ്പോൾ, അനേകർ നിദ്ര കൊള്ളുമ്പോൾ ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിന് അത് വിടുതലായി സംഭവിപ്പാൻ, അടിയങ്ങളുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ ജീവനായി സംഭവിപ്പാൻ, അടിയങ്ങളുടെ ജീവിതത്തിൽ അത് ബലമായി സംഭവിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ തൽക്കാലം ഒടുന്നിടയാക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ. നിന്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഹല്ലേലൂയ ഇതിൽ പങ്കെടുത്തതായ എല്ലാ കുഞ്ഞുങ്ങളെയും തിരുക്കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലാരെങ്കിലും പങ്കെടുക്കുവാൻ കഴിയാതെ ഇവിടെയായിരിക്കുന്നുവെങ്കിൽ കർത്താവേ, തുടർന്നുള്ള അവസരങ്ങൾ അതിനായിട്ട് അവരെ ഒരുക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയ്ക്കുള്ളിൽ പിന്നെയും അടിയങ്ങളെ താഴ്ത്തി ഒരു നിമിഷം കൂടെ ഏൽപ്പിക്കുന്നു.
നീ തന്നിരിക്കുന്ന സമാധാനത്തിനായി സ്തോത്രം. നീ തന്നിരിക്കുന്നതായ ഭാവി പ്രത്യാശയ്ക്കായി സ്തോത്രം. നിന്റെ കൃപയാൽ പിന്നെയും അടിയങ്ങളെ കാക്കുന്നതിനായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപയും സമാധാനവും പിന്നെയും പാർന്ന് സഹായിക്കും. പ്രാർത്ഥന കേട്ടങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. മാനമോത്വം അങ്ങയ്ക്ക് തന്നെ തരുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ. ആമേൻ. അവർ സ്തോത്രഗീതം പാടി, ആമേൻ സ്തോത്രം, വിശുദ്ധ ചുംബനങ്ങൾ അർപ്പിച്ച്, ആമേൻ സ്തോത്രം, ഒരു മലയിലേക്ക് പോയി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. വിശുദ്ധ ചുംബനം ആമേൻ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. ആമേൻ മുന്നിലും പിന്നിലും ഇടതും വലതും ഒക്കെയുള്ള സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും ആമേൻ സ്തോത്രം പറയുവാനും നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഗീതടികളെ പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുക. കർത്താവായി ഗ്രഹിക്കട്ടെ സ്തോത്രം. പരിശുദ്ധനായിരിക്കും നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ഞങ്ങളൊക്കെ വാഴ്ത്തി നന്ദി പറയുന്നപ്പ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തന്ന വിടുതലനായിട്ട് സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഈ ആരാധനയുടെ മധ്യത്തിൽ അവിടുന്ന് അയച്ച രോഗ സൗഖ്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുക. ദൈവമേ, ഇന്ന് പകൽ കർത്താവെ അങ്ങയുടെ അടിപ്പിണരനാലുള്ള സൗഖ്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങളൊക്കെ വാഴ്ത്തി നന്ദി പറയുന്നപ്പ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ സമാധാനത്തിനായിട്ട് കർത്താവെ, ഞങ്ങളുടെ സമാധാനത്തിന്റെ ശിക്ഷ അവിടുന്ന് ഏറ്റുവാങ്ങി
ഞങ്ങൾക്ക് നൽകിയ ക്ഷമാധാരത്തിനായിട്ട് സ്തോത്രപ്പ. ഇന്ന് രാത്രിയിൽ സാമേൻ സ്തോത്രം അളവ് കൂടാതെ നിന്റെ കുഞ്ഞുങ്ങളെ നിറച്ചതിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങൾക്ക് നൽകി തന്ന കർത്താവെ ജീവനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സഭയെ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇതിന്റെ അകത്തുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പ കർത്താവെ. ഇവിടെ ആയിരിക്കുന്ന സകല കുടുംബങ്ങളുടെ പേര് ദൈവത്തിന്റെ ജീവന്റെ പുതുക്കൽ ഇന്ന് രാത്രി മുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു മാറിക്കുമാരാകണം കർത്താവെ. അവർ വാലല്ല തലയായിട്ട് മാറട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവരുടെ പേര് ദേശത്ത് വലുതാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന് രാത്രി കർത്താവെ ദൂരത്തെ ചാരിത്തുമായി ഈ ആരാധനയിൽ പങ്കെടുത്ത സകല കുഞ്ഞുങ്ങളുടെ പേര് അമേൻ ദൈവത്തിന്റെ പുതുജീവൻ ഇന്ന് രാത്രി മുതൽ അമേൻ ധാരാളമായി വെളിപ്പെടട്ടെ കർത്താവെ. ആത്മാവിനാൽ തറക്കുവാൻ സ്വർഗമിടയാകണം കർത്താവെ. അവിടുത്തെ ചിറകടികൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തങ്കരറ്റത്താൽ സഭയാ കുടുംബത്തെ മുഴുവനായിട്ട് മുറ്റുമായിട്ട് മൂടി മറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചൻ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ നല്ല പിതാവേ. ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം നമുക്ക് എല്ലാവർക്കും. ആമേൻ. ദൈവദാസന്മാർ ഒരുമിച്ച് ഹല്ലേലൂയ ആശീർവാദം ആമേൻ സ്തോത്രം ഹല്ലേലൂയ പുലർപ്പിക്കുമ്പോൾ എല്ലാവരും കരങ്ങളെ ഉയർത്തി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയ്ക്കാവലും ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടെ യേശു അപ്പച്ചന്റെ രണ്ടാമത്തെ വരെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകുന്ന പിതാവാം ദൈവാംഗേക്ക് മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവായ യേശു അപ്പച്ച അവിടുന്ന് വേഗം വരുമാറാകണമേ. May God bless you. God be with you. Shalom. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവിധം കരങ്ങളുടെ പ്രവൃത്തികളെ മാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകട്ടെ. May God bless you.